എല്ലാവരോടും എനിക്ക് ചേർന്ന് പറയാനും എന്താടാ കുട്ടൻ, എന്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ രാഷ്ട്രീയത്തിൽ മൂന്നാമത്തെ തലമുറക്കാരനാണ്. മഹാത്മാഗാന്ധിയെ കണ്ടു പഠിച്ച് രാഷ്ട്രീയത്തിലേക്ക് വന്നവനാണ് ഞാൻ, സത്യം പറയുള്ളു. അങ്ങനെയുള്ള എനിക്ക് ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം വേറെ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ അകത്തേക്ക് പോവാം. അകത്ത് ചെന്ന ഭീകരവാദിയോട്, എടാ ഭീകരവാദി, എന്റെ രാജ്യത്ത് നിന്ന് ഒരുപടി മണ്ണ് പോലും എടുത്തോണ്ട് വന്നിനെ ഞാൻ അനുവദിക്കില്ല. ആ ഭീകരന്മാരെല്ലാം കൂടെ തൊങ്ങി കളിക്കണ്ടെന്ന് പോടാപ്പ. പിന്നെ എന്റെ ജനങ്ങളുടെ ജീവൻ എടുത്തോണ്ട് എങ്ങനെ നീ പോവെന്ന് ചോദിച്ച് ഞാൻ സമരം ചെയ്യും, ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്യും. മോനെ സോറി, ഒരു ഗ്യാപ് കണ്ടപ്പോ ഗോർഡിക്കാൻ നോക്കിയതാ. അങ്ങനെ മരിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ നിന്നുകൊണ്ട് നിങ്ങളെയൊക്കെ ഞാൻ അനുഗ്രഹിക്കും. ഞാൻ പോകുന്നു, ബൈ ദ ബൈ. ആരാണ് അയാൾ? ഒരു ഫ്രോഡ്. ഒന്നുകിൽ അകത്ത് പോയി എല്ലാരെയും ഞാൻ രക്ഷിച്ച് പുറത്തു കൊണ്ടുവരും, അത് നടന്നില്ലെങ്കിൽ ഇവിടെ എന്റെ ജീവൻ പോകും. സാറിന് തെറ്റിപ്പറ്റിയതാവും. അവരുടെ നേതാവായ ഉമർ ഫറൂഖിനെ മോചിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചതായാണ്. എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. ആരാ എന്നെ പുറത്തിറക്കിയത്? ആരാ എനിക്ക് ജാമ്യം എടുത്തത്? ഞാൻ മൂന്ന് നേരം ഉണ്ട് സുഖമായിട്ട് അകത്ത് കിടക്കുന്നത്. എന്താണ് സർ എന്നെ പുറത്തിറക്കിയത്? ലാൽ വാല ബട്ടൺ സൂര്യ നമസ്കാര കരോ യാ ഫിർ അനുലോം വിലോം. എന്താ ഒന്നീ പഴച്ചാ മൂന്ന് വെച്ചേക്കല. ഞാൻ സാർ നല്ലതായിട്ട് കേട്ടോ, ഞങ്ങൾക്ക് അഗേൻസ്റ്റ് ആയിട്ട് ആരായിരുന്നു ഒരു ചെറിയ കാര്യം ചെയ്യണം വിചാരിച്ചാ യഹി ഹോക. ഒരുമാതിരി ബൂർഷാ ടോണിൽ എന്നോട് സംസാരിക്കരുത്. നിങ്ങൾക്ക് ഒരു കാര്യം പറയാ, ഇസ്കെ ബാദ് തുമ്മാരി മിലിട്ടറി യാ തുമ്മാരി ഗവൺമെന്റ് തുമ്മെ നഹി ബച്ചാ സക്തി ഹേ. ഹിന്ദി അണ്ണേ. ജീവൻ ഇപ്പോ ഞങ്ങൾ നോക്കി പേടിപ്പിക്കുന്നു. ഉണ്ടാക്കണ്ടി അപ്പ ഹമാരെ പാസ് ഹേ. ചാനൽ കോ സബ്സ്ക്രൈബ് കരോ പേലെ. ആ ജൽദി കരോ. അയ്യേ ഇനി ഇവിടെ നിന്ന് പോകുന്ന അവസാന ജീവൻ ഇവന്റേതാ ഇരിക്കണമെന്ന് പ്രേ ചെയ്തു. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരെ, കണ്ട് കണ്ടങ്ങിരിക്കും ജനങ്ങള്. എന്റെ അച്ഛാ പോയി, കൈവിട്ട് പോയി എന്റെ തെക്കേതര ഭഗവതി. എന്റെ അമ്മോ, നിനക്കിട്ടൊരു പണി വരുന്നുണ്ട്. എന്ത്? ഇന്ന് സഹായിക്കാൻ വന്നിട്ടില്ലേ നമ്മളീ ഗതിയിലായത്. കാശ് അടക്കാത്തോണ്ട് മാർവാടി ബൈക്ക് എടുക്കാൻ ചട്ടമ്പികളെ അയച്ചിരിക്കുകയാണ്. ഉസക്യൂ തുമ്നെ ദേഖാ
तुम्हारा क्या कनेक्शन है? मुझे मालूम, यो अरुड़ा हिंदी एंवाण मुझे मालूम, मुझे मालूम। एडा जी, रेड बॉक्स अल റെഡ് കളറിലുണ്ടാവില്ലേ? ചൊണ്ട് പോടായി മർക്കണത്തിന്. ഇവനല്ലേ ഒറ്റയ്ക്ക് റൂം കൊണ്ടുപോയി പറഞ്ഞു കൊടുത്തു. അപ്പൊ റെഡ് ബോക്സ് എവിടെ നിനക്ക് അറിയാല്ലേ? ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. എന്റെ ദൈവമേ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, നീ മറുനാളിനോട് പറഞ്ഞു കൊടുക്കണാ. എത്ര വേദനിച്ചാലും ഒരക്ഷരമുണ്ടരുത്. അവസാനം നീ കാണിച്ച തെണ്ടി തരത്തിൽ ഓടിഞ്ഞത് എന്റെ കൈ, എന്റെ മൂക്ക്, എന്റെ തല, ഇത്രയൊക്കെ സംഭവിച്ച എനിക്ക് ഇമോഷണൽ ആകാൻ അവകാശമില്ലല്ലോ സർ. ആ റെഡ് കളർ ബോക്സ് ഞാൻ എന്താ അവളുടെ അടുത്താ കൊടുത്തത്? അത് ഞാൻ അപ്പോഴേ നിനക്ക് തിരിച്ചു തന്നതാ. നീ കൊള്ളാളോടി പെണ്ണെ, അവൾ തന്നോട് പറഞ്ഞില്ല എവിടെ? ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പിന്നെ അവസാനത്തെ അണപ്പല്ലോനെ. നീ എന്താ ടിന്റുമോനെ കാണിക്കുന്നേ? പൊയ്ക്കോളാം, ഞാൻ ചിരിച്ചു പോയനെ. ഈ വൃത്തിയേട്ട മോന്ത കണ്ട കോട് വരുന്ന മോന്ത പോലെ ഉണ്ടോ? കാസർഗോഡ് കണ്ട കോട് വരുന്ന മോന്ത പോലെ ഉണ്ടോ? കോഴിപിടിയന്മാരുടെ മോന്ത പോലെ ഉണ്ട് ടിന്റു മോനെ. കാര്യം കൊടുത്താ ചെയ്യാൻ പറ്റുമോ? നീ അവനോട് തന്നെ ചോദിക്ക ടിന്റു. ഇനി നീ ഒരക്ഷരം വേണ്ടരുത് പൊന്നു. അയ്യന്റെ മോനെ, എന്താ പൊന്നു? ഇവന് വേണ്ടി നീ എന്തിനാ റിസ്ക് എടുക്കുന്നത്? എന്നെനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ മരിക്കും. ആ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആ റെഡ് ബോക്സ് ഉള്ളത് നിന്റെ അടുത്തല്ലേ? നീ എന്ത് തേങ്ങയാടി പറയുന്നേ? റെഡ് ബോക്സ് നിന്റെ അടുത്തുണ്ടോ? ബോൾ. ഇപ്പൊ മനസ്സിലായാന്ന്? കണ്ണാടി പൊട്ടിയ കണ്ണു കാണാൻ പറ്റില്ല, അത് നീ ആദ്യം മനസ്സിലാക്കണം. സോറി 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 പൊന്നു. റാം, അത് കൊടുത്തേക്ക്, കൊടുത്തേക്ക്, കൊടുത്തേക്ക്. നമ്മളെ തള്ളക്ക് ബ്രാന്താ, എന്റെ കയ്യിൽ അതില്ല. ഈ രാജങ്ങോടി നീ ആണ്? നീ എവിടുന്നാണ് വന്ന മരഭൂതമേ? സ്റ്റോപ്പ് ഇറ്റ് റാം, വാ തുറന്ന പച്ച കള്ളേ പറയൂ. എന്നാലേ ഇതിനുള്ള മറുപടി പറയൂ. ഒരോളം ആയിക്കോട്ടെ എന്ന് കരുതി. സൂക്ഷിച്ചു നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. തെണ്ടി അടക്കില്ല, ടെററിസ്റ്റ് ആക്കിയത്. ഇനി തന്നെ രണ്ട് ബോക്സ് പറഞ്ഞതിന്റെ തെറ്റാ ഇതില്. ദിനേശ് ആരാ?